പയ്യന്നൂരിനടുത്ത് 500 ഗ്രാമത്തിൻ്റെ പരമ്പരാഗത സമൂഹ പാചകത്തിൻ്റെ തനിമയും പെരുമയും നിലനിർത്തി പോരുന്നവരെ അടുത്തറിയാനുള്ള അന്വേഷണയാത്ര ഇന്ന് ലക്ഷ്യം കാണുകയാണ്. കേരളത്തിലുടനീളവും അന്യസംസ്ഥാനങ്ങളിലും ഗൾഫ് നാടുകളിലുമൊക്കെ സഞ്ചരിച്ച് പയ്യന്നൂർ സദ്യയുടെ രുചികൾ പകർന്നുകൊണ്ടിരിക്കുന്ന എത്രയോ അന്നൂർക്കാർ. പയ്യന്നൂർ സദ്യയെന്നാൽ ഇന്ന് അന്നൂർക്കാരുടെ സദ്യയാണെന്ന തലത്തിലേക്ക് അംഗബലം കൊണ്ടും വൈദഗ്ധ്യം കൊണ്ടും സംഘാടക മികവ് കൊണ്ടും ശ്രദ്ധേയരായി കഴിഞ്ഞ 200 മുതിർന്ന അന്നൂർക്കാർ. അന്നൂരിലെ മൺമറഞ്ഞുപോയ പാചക ഗുരുക്കന്മാരെ കുറിച്ചുള്ള ആദരവാർന്ന ഓർമ്മകളും പാചകകലയെ ഗൗരവത്തോടെ എടുത്ത് സജീവമായി പ്രവർത്തിച്ചു വരുന്ന പുതുതലമുറക്കാരിലുള്ള ആത്മവിശ്വാസവുമൊക്കെ നമ്മളോട് ഇതുവരെ പങ്കിട്ടത് ഏതാനും മുതിർന്ന പാചക കലാകാരന്മാരാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സമൂഹ സദ്യയൊരുക്കുന്നവരിൽ ഏറെ പ്രശസ്തനും നിരവധി വിദേശ രാജ്യങ്ങളിൽ അന്നൂർ പെരുമയും തനിമയും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വിദഗ്ധ പാചക കലാകാരൻ KU ദാമോദര പൊതുവാളുടെ അടുത്തേക്കാണ്. അമ്മയുടെ ആങ്ങളമാർ, ഇപ്പം കുഞ്ഞിരാമ പൊതുവാള്, കമ്മാരപ്പൊള, അവരൊക്കെ ബോംബെ ഹോട്ടൽ, പയ്യന്നൂർ ബോംബെ ഹോട്ടൽ, അവർ കണ്ണൂർ ശ്രീ ഭാരതി ഹോട്ടൽ, അതിൻ്റെ എല്ലാം ആൾക്കാരായിരുന്നു. അപ്പോൾ ആ ഹോട്ടൽ ഇതുമായിട്ട് വന്നോളൂ. ബോംബെ, അവർ ബോംബെകളിലും പോയി കുറേ കാലം ജീവിച്ച് അവിടെ നിന്ന് പിന്നെ വന്ന് പയ്യന്നൂർ ബോംബെ ഹോട്ടൽ, അതേമാതിരി കണ്ണൂർ ഭാരതി, എല്ലാം അമ്മേൻ്റെ ആങ്ങളമാർ, അതിൻ്റെ കാരണം അമ്മമാർ. അപ്പോൾ അവരൊരു പാരമ്പര്യം ഇവിടെ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നൊരു സമയത്ത്, പിന്നെ മംഗലാപുരം, ഒരു കല്ലവാളപ്പിൽ കുഞ്ഞും പുതുവാളും, അവർക്കൊരു മംഗലാപുരം ഹോട്ടലുണ്ട് ചിത്ര ടാക്സിന് മുമ്പിൽ. അവർ ഈ നാട്ടിൽ വരികയും എൻ്റെ അമ്മ അവരോട് പറഞ്ഞു, ഇങ്ങനെ ഇവനെന്തെങ്കിലും ഒരു തൊഴിൽ കൊടുക്കണം, എന്നെങ്കിൽ ഇവനൊന്നും ഒരു പണിയൊന്നുമില്ല, പഠിപ്പൊന്നും നിൽക്കാനൊന്നും ഇവന് കൊള്ളുന്നില്ല. അങ്ങനെ എന്നെ കൂട്ടിയിട്ട് അവർ മംഗലാപുരത്ത് കൊണ്ടുപോയി. അവിടെ മംഗലാപുരം തന്ന് ഹോട്ടൽ ക്ലാസ് കഴുകൽ മുതലിൽ പ്രവർത്തനം തുടങ്ങിയത്. 16-15 വയസ്സിൽ നാട് വിട്ട് മംഗലാപുരം. കുറേ കാലം നിന്ന് അതിനുശേഷം പിന്നെ അവർ ഹോട്ടൽ മതിയാക്കിയതിന് ശേഷം ഞാൻ അടുത്ത വേറൊരു സ്ഥലത്തേക്ക് പോയി. മംഗലാപുരം തന്നെ വേറൊരു ഒരു അവിടുത്തെ ഒരു ഷെട്ടിയിലെ ഹോട്ടലിൽ പോയി അവിടെ കുറച്ച് കാലം നിന്നു. ഒരു 10 അവിടെ പോയി ജോലി ചെയ്തു. അതിനുശേഷം 8-10 ജോലി ചെയ്തു. അത് ആ സമയത്താണ് എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. മേലേക്ക് തിരിച്ച് നാട്ടിലേക്ക് വന്നു. പിന്നെ നാട്ടിലേക്ക് വന്ന് പിന്നെ ഞാൻ പിന്നെ പോയത് നമ്മളെ പയ്യന്നൂർ ഒരു ഗായത്രി ഹോട്ടലോ, ഒരു സപ്ലൈക്കാരനായി നിന്നു. സപ്ലൈക്കാരൻ നിന്നോടുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇടക്ക് കുറച്ചൊക്കെ പിന്നെ ഇങ്ങനെ അകത്ത് ഇങ്ങനെ കുറച്ച് വ്രതങ്ങൾ ചെയ്യാനൊക്കെ കൂടും, അങ്ങനെ മുറിക്കാനൊക്കെ ആ ഒരു രീതിയിലേക്ക് വന്നു. പിന്നീട് കുറച്ച് കുറച്ചായി പിന്നെ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന ആ രീതിയിലേക്ക് വന്നു. അത് പലഹാരം അവൾ പഠിച്ചു, ഇങ്ങനെ കണ്ടിട്ടൊക്കെ പഠിച്ച് അങ്ങനെയായി. രാവിലെ 5 എന്നാൽ രാത്രി വരെ അന്ന് ജോലിയാണ്, എല്ലാവരും ആര് വന്നാലും. അപ്പോൾ ആ രീതിയിലാണ്. അപ്പോൾ ഭക്ഷണം പാകം ചെയ്യുന്നത് നമ്മളെ പയ്യന്നൂർ ഒരു കണ്ണപ്പുതോളായിരുന്നു. പിന്നെ നമ്മളെ പലഹാരക്കൾ ഉണ്ടാകുന്ന അന്നൂർ അപ്പുപ്പുതോള് ഓടാൽ അപ്പുപ്പോളായിരുന്നു. അപ്പോൾ അവരെ കൂടെ കൂടിയിട്ടാണ് കുറേ ഈ പലഹാരങ്ങൾ ഇങ്ങനത്തെ പഠിച്ചത്. അതേമാതിരി വെപ്പ് ഇങ്ങനെ അസിസ്റ്റൻ്റായിട്ട് ഞാൻ കഷ്ണം മുറിക്കാനൊക്കെ പോയി, അസിസ്റ്റൻ്റായിട്ട് ഇങ്ങനെ മുറിച്ച് അയാളെ മുറിച്ചു കൊടുക്കാനെന്ന് പോകും. പിന്നെ ഏകദേശം അത് കണ്ട് പഠിച്ച് അങ്ങനെ ആ ഒരു രീതിയിലേക്ക് അങ്ങനെയാണ് ഈ പിന്നെ വെപ്പുമായിട്ട് കുറച്ച് ബന്ധപ്പെട്ട് ഇതായത്. മംഗലാപുരം നിന്നിട്ടും അവിടെ നിന്ന് പാചകമൊക്കെ പഠിച്ചിരുന്നു, എല്ലാ കാര്യങ്ങളെല്ലാം പഠിച്ചിരുന്നു. പക്ഷേ നമ്മളെ ഇവിടുന്ന് വ്യത്യസ്തമായ പാചകങ്ങളാണ് മംഗലാപുരം. എല്ലാ പണിക്കും ഞാൻ എല്ലാ രംഗത്തും ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഈടെ വന്നേരം പിന്നെ ആദ്യം പിന്നെ കിട്ടിയത് പണിയെന്നില്ല, നിനക്ക് സപ്ലൈ അധികം എല്ലാം പൊടിച്ചു കൊണ്ടിരുന്നതാണല്ലോ, എല്ലാ പൊടികളും എല്ലാം ഗോതമ്പ് പൊടിയാലും എല്ലാം ഇങ്ങനെ ചെയ്യുന്ന ആ പാക്കറ്റ് പൊടിയൊന്നുമല്ല. അപ്പോൾ ഗോതമ്പും പൊടിച്ചു കൊണ്ടുവന്ന് ഗോതമ്പ് ചപ്പാത്തി അതെല്ലാം ഉണ്ടാകും. ഒരു ദോശ മാവ്, ദോശ എല്ലാം അരി അരച്ച് ഉണ്ടാക്കുന്ന ആ രീതി വീണ് അരച്ച്. മൈദ വളരെ ഇതായി അന്നേരം ആയിരുന്നില്ല, മൈദ ഒരു വന്നിരുന്നില്ല, ആ ഒരു രീതിയിലായിരുന്നു. അപ്പോൾ ഏറ്റവും നല്ല പിന്നെ പലഹാരം പയ്യന്നൂർ ഏറ്റവും നല്ല കിട്ടുന്ന 1-2 ഹോട്ടലായിരുന്നു ബോംബെ ഹോട്ടൽ. അതേമാതിരി പിന്നെ നമ്മുടെ ഗായത്രി, പിന്നെ വിശ്വഭവൻ, ഇതൊക്കെ അതിൻ്റെ ആ കാലത്ത് വലിയ ഹോട്ടലായിരുന്നു. ഈ ഹോട്ടൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മധ്യേ തന്നെയാണ് കുറേ കാലം കഴിച്ച് ചെയ്യുമ്പോൾ അപ്പോൾ ഈ നമ്മളെ ടി രാഘവേട്ടൻ്റെ പിന്നെ നമ്മളിപ്പോൾ ടി രാഘവൻ അവരെ ഒരു കല്യാണത്തിന് പിന്നെ അന്ന് പാചകം ദാമോ ഇയാളായിരുന്നു, കരിപ്പത്ത് കമ്മാരപ്പുതോൾ. അപ്പോൾ ഞാനിങ്ങനെ ഹോട്ടലിൽ പണിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ഞാൻ വെള്ളാര എൻ്റെ അളിയൻ ഉണ്ട് നാരായണ പുതുവാൾ സിക്ക്, അയാൾ നമ്മളീ കമ്മാരപ്പുതോൾ, ഇവരിൽ ഈ വെള്ളാരങ്കരി ഇരിക്കുന്ന ഒരു സംഭവമുണ്ട്, വൈകുന്നേരം ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ പൂഴിയിലുള്ള സമയത്ത് ഇരുന്ന് വർത്തമാനം പറഞ്ഞ്. അപ്പോൾ അങ്ങനെ വരുമ്പം എൻ്റെ അളിയൻ പറഞ്ഞു,
നിനക്കെന്നാ ഒന്ന് ഇവനെയും സഹായിക്കാനൊന്ന് ഇവനെയും കൂട്ടി കൂടെ ഇടക്ക് എന്ന് വായിച്ചു. അപ്പോൾ ഒപ്പം അതിന് കൂട്ടാവുന്നു. അപ്പം അന്ന് ആദ്യത്തെ പിന്നെ വാചകത്തിന് പോയത് ടി രാഘവന്റെ രോഹിണി കമ്മാരട്ട സദ്യ എന്നെ ഒരു അസിസ്റ്റൻ്റ് എന്നെ ഒരു കർഷകന് സഹായിയായിട്ട് കൂട്ടിയിട്ട് പോയി വിടവപക്ഷത്തതിൽ. അതായിരുന്നു എൻ്റെ ആദ്യത്തെ. അതിനുശേഷം തുടർച്ചയായിട്ട് കമ്മാരട്ടൻ വിളിക്കുകയും കമ്മാരട്ടൻ്റെ കൂടെ തന്നെ ഈ എല്ലാ കാലവും കമ്മാരൻ്റെ കൂടെ തന്നെ ആയി കമ്മാരട്ടൻ്റെ തന്നെ ശിഷ്യനായി കമ്മാരൻ്റെ കൂടെ തന്നെ അത് പാചകം പഠിച്ച് കമ്മാരട്ട ഒരു അരുമശിഷ്യനായിട്ട് അങ്ങനെയാണ് ഈ രംഗത്തേക്ക് കൂടുതൽ വന്നത്. ആ സമയത്ത് തന്നെ നമ്മൾ മുണ്ടത്ത് കണ്ണ പൊതുവാൾ വലിയ പേര് കേട്ട ആൾ മുണ്ടത്ത് കണ്ണ പൊതുവാൾ കമ്മാരട്ടിനെ കാട്ടിയും സീനിയറായിട്ടുള്ള ഒരാളായിരുന്നു മുണ്ടത്ത് കണ്ണ പൊതുവാൾ ഒന്ന്. പിന്നെ രണ്ടാമത് പിന്നെ കൊട്ടാരത്തിൽ ഗോവിന്ദ പൊതുവാൾ പിന്നെ കാരിയിൽ ചാലി ചെണ്ട പൊതുവാൾ ഇങ്ങനെ സാമ്പാറമ്പോ അങ്ങനെ സാമ്പാറമ്പോട്ടർ ഇങ്ങനെ കുറച്ചാൾ നേരം ആ പയ്യന്നേരത്ത് നമ്മൾ ഇതിൽ പാചകമായിട്ടെല്ലാം ബന്ധപ്പെട്ട കുറേ പാചകക്കാരായിരുന്നു. അപ്പോൾ നമ്മൾ ഇടക്ക് ഇല്ലാതെ നമ്മൾ ഗോവിന്ദ പൊതുവാടത്തും ഈ കമണ്ണാട്ടൻ്റെ ഒപ്പം ഒക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ സഹായിക്കാലും ഇങ്ങനെ പോകുന്ന ആ രീതിയുണ്ട്. പയ്യന്നൂര് സാമ്പാറമ്പോട്ടെന്ന് പേര് വന്നതിനെ ആൾ സാമ്പാറിൻ്റെ ഒരാളായിട്ടാണ് ആ ഒരു രീതിയിൽ ഉണ്ട് സാമ്പാറമ്പോട്ടെന്ന് ആൾ എടുക്കും. പിന്നെ ഇവിടെ പൈ ഉണ്ടത്ത് കണ്ണ പൊതുവാൾ അയാളും വളരെ അയാൾ ഭയങ്കരം എല്ലാവരും ആ സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഒരാളാണ് അയാൾ വെച്ചാൽ അത്രയും ടേസ്റ്റ് ആ അയാളെ കൂട്ടുകറി ആ ഒരു രീതിയിൽ തന്നെയാണ് ശരിക്കും. പിന്നെ ഗോവിന്ദ കട്ടവാരത്തിൽ ഗോവിന്ദ നാട്ടർ അയാളിതെല്ലാം സദ്യ പറഞ്ഞാൽ ഭയങ്കര വളരെ അയാളൊരു ചെറിയ ചെറിയൊരു സദ്യ ആണെന്ന് വലിയ സദ്യക്കൊന്നും പോയില്ല എന്നാലും വളരെ ഭയങ്കരം ടേസ്റ്റായിരുന്നു. അങ്ങനെ ആ കാലത്ത് നല്ലതായിരുന്നു. അതിപ്പോൾ കമ്മാരട്ടൻ്റെ അങ്ങനെ എല്ലാം നല്ല നിജമുണ്ട് എല്ലാവരും അയാൾ ആ രംഗത്ത് പറഞ്ഞാൽ ഏറ്റവും അധികം ശോഭിച്ച ഒരാൾ കമ്മാരട്ടൻ തന്നെ ആണെന്ന് പറയാം. പാചക രംഗത്ത് അന്ന് ആ കാലഘട്ടത്തിൽ ഇവരെല്ലാം എല്ലാവരെ കാട്ടിയും വളരെയധികം പിന്നെ എന്ന് പറയേണ്ട ഏറ്റവും അധികം പണിയെടുത്തതും ഏറ്റവും അധികം പിന്നെ ഉത്സാഹിച്ചതും ഒക്കെ അതിൻ്റെ ഒരു ചുറുറുക്കുള്ള ഒരാൾ കമ്മാരട്ടനായിരുന്നു തന്നെ പറയാം. പിന്നെ വേറെന്താ പറയുക വെച്ചാൽ അയാൾ ഈ പാചകം ചെയ്ത് ഈ സമയത്ത് തന്നെ അയാൾ പിന്നെ അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്ന ഒരു സംവിധാനം ഒക്കെ അഴകുണ്ടായിരുന്നു പൊതുവെ വെറുതെ ഇരിക്കില്ല. അപ്പോൾ അവർ അച്ചാറിൻ്റെ ഇവരെല്ലാം അച്ചാറിനെല്ലാം നല്ലൊരു സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു അയാൾ ശരിക്കും പറഞ്ഞാൽ അച്ചാർ എല്ലാം കൊടുത്തെല്ലാം കൊണ്ടുപോയി കൊടുക്കുന്നു ആ രീതി വെറുതെ ഇരിക്കുന്ന പരിപാടിയില്ല പാചകം ഇല്ലെങ്കിലും വെറുതെ ഇരിക്കുന്ന ഒരു രീതിയല്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ഈ പണിയെടുക്കുന്നവർക്ക് വേണമെന്നില്ല ഒരു ഇത് കൊണ്ടുവന്ന അയാളായിരുന്നു. പാചകം ചെയ്താൽ എന്തെങ്കിലും ഒന്ന് അവർ ഒരു ജീവനോപാധിയായി കൊണ്ടുവന്നത് ശരി അത് ഉണ്ടാക്കിയത് കമ്മാരപ്പോളെന്ന് തന്നെ പറയാം. മുമ്പേ എല്ലാവരും പോയി വീടുകളിലെല്ലാം പോയി എല്ലാം സഹായിക്കും ആ ഒരു രീതിയിലായിരുന്നല്ലോ. പിന്നീടത് പിന്നെ എന്തെങ്കിലും ഇതൊരു ജീവനോപാധിയായി കൊണ്ടുവന്നതും അതിനൊരു ഇതൊക്കെ വാങ്ങി കൊടുത്തുക്കാനല്ലോ മെനക്കെട്ടതൊക്കെ കമ്മാരപ്പുതുകളാണെന്ന് തന്നെ പറയാം. ആദ്യമായിട്ടൊരു ഞാനൊരു പാചകം ചെയ്തത് തായനേരിയാണ്. മുച്ചിലോട്ടെടുത്തൊരു വീട്ടിലാണ് ആദ്യമായിട്ടൊരു പാചകം ചെയ്തത് ഒരു കല്യാണത്തിന് വീട്ടിൽ. അതെൻ്റെ ആദ്യത്തെ ഒരു സംരംഭമായിരുന്നു. അതിങ്ങനെ ഈ കമ്മാരട്ടപ്പുര കൂടെ പോകുന്ന കമ്മാരട്ടനെ മുഷിപ്പിച്ചുകൊണ്ടല്ല കമ്മാരട്ടപ്പുര പോകുമ്പോൾ തന്നെ അതിനെ അങ്ങനെ ആ അന്വേഷിച്ചിട്ട് ഇങ്ങനെ ആ രീതിയിൽ ചോദിച്ചിട്ട് അങ്ങനെ ഈ പാചകമായിട്ട് അങ്ങനെയാണ് ചെയ്യുക. സാധാരണ നമ്മൾ ഏതെങ്കിലും സ്വന്തം പോകുന്നുണ്ടെങ്കിലും ഒക്കെ അയാളോട് ചോദിച്ച് ഇങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ പരിപാടിയുണ്ട് ഇങ്ങനെ ഞാൻ ആ രീതിയിൽ അയാളെ മുഷിപ്പിക്കാണ്ട് ആ രീതിയിലായിരുന്നു പോയിരുന്നത്. അങ്ങനെ ഏറ്റവും അധികം ആദ്യം പാചകം ചെയ്തത് തായനേരി ഒരു വീട്ടിലായിരുന്നു. അന്നൊരു 400-500 പരിപാടി അന്ന് ഒരു വീടുകൾ നടന്നിരുന്നു. പിന്നെ 1000 പരിപാടി എന്നാലും പറഞ്ഞാൽ വലിയ പരിപാടിയായിരുന്നു. അന്ന് ഒരു വീട്ടിൽ 1000 പരിപാടി. അപ്പോൾ അന്ന് ആനള്ളിയ വട്ടളം ആനള്ളിയ വട്ടളം കൊണ്ടുപോയാലും അന്ന് ആടെ വലിയ പരിപാടിയാണ്. ആനള്ളിയ വട്ടളം കൊണ്ടുപോകും വലിയ പരിപാടി ഏറ്റവും വലിയ പരിപാടി ആനള്ളിയ വട്ടളം ഉണ്ടാവും. അന്ന് ആനള്ളിയ വട്ടളം കൊണ്ടുവന്ന പരിപാടി ഏറ്റവും 1000 പരിപാടിയാണ്. അന്ന് അന്നൊരു വലിയ വട്ടളം ഉണ്ടായ ഒന്ന് നമ്മളെ അമ്മാവൻ്റെ വീട്ടിൽ കുന്നൂർ വീട്ടിലാണ് അമ്മാവൻ്റെ വീടുകൾ കുന്നൂർ വീട്ടിൽ പിന്നെ എൻ്റെ തറവാട്ടിലും ഉണ്ടായിരുന്നു. പിന്നീട് കൊക്കരമത്ത് തറവാട് അവിടെ വട്ടളം ചെറിയ മാതിരി പഴയൊരു വട്ടളത്തിനെല്ലാം കൊക്കരമത്ത് തറവാട് വലിയ വട്ടളമൊക്കെ കുന്നൂർ വീട് ഇത് പിന്നെ ആനള്ളിയ വട്ടളം ഇതൊക്കെ ഈ പരിസരത്തു നിന്നൊക്കെയാണ് ഉണ്ട്. പിന്നീട് കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ തലയെണ്ണേരി പിന്നെ മുച്ചിലോട്ട് എല്ലാം ഈ വട്ടളം വാർക്കും വട്ടളം കൊണ്ടുവരും ഒക്കെ ചെയ്തത് അതിന് എന്നാൽ പിന്നെ പരിപാടിക്കൊക്കെ ആ വട്ടളം കൊണ്ടുവരുന്നു. അപ്പോൾ അന്ന് പറഞ്ഞാൽ എല്ലാ വട്ടളത്തിലാണെല്ലാം അന്ന് എല്ലാ കാര്യങ്ങളും വട്ടളത്തിലാണ് ചെയ്യുക വെച്ചാൽ പിന്നെ പ്രഥമനായാലും ഏത് എല്ലാ കറി കൂട്ടുകാരായാലും എല്ലാം വട്ടളത്തിൽ വെക്കുന്ന ആ ഒരു
രീതി ഇന്നത്തെയിൽ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഇന്ത്യയിലെ വെച്ചയിലില്ല എന്ന് തന്നെ പറയാം. അന്നത്തെ ആ ഒരിത് ഇന്നത്തേലില്ല. വട്ടത്തിൽ വെച്ചതിൻ്റെ ഗുണം വിറകിൽ വെച്ച ഗുണം രണ്ടും രണ്ട് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം തന്നെയാണ്. പയ്യന്നൂരെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രഥമൻ്റെ പരിപ്പിൻ്റെ ആണ്. പരിപ്പ് പറഞ്ഞാൽ പയറ് വറുത്തിട്ട് ഉണ്ടാക്കുന്ന പരിപ്പാണ് പയ്യന്നൂര്. മറ്റേടിയും ബാക്കിയെല്ലാ സ്ഥലത്തും ആ ഒരു രീതിയിലല്ല. പയ്യന്നൂരത്തെ പ്രത്യേകത എന്നുള്ള പ്രഥമൻ്റെ പ്രത്യേകത തന്നെ പറയുന്നത് തന്നെ പയറ് വറുത്തിട്ട് ഉണ്ടാക്കുന്ന പരിപ്പ് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് എടുത്ത് വേടിച്ചിട്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് പ്രഥമം വെക്കുക. അപ്പോൾ അതിൻ്റെ ഒരു രീതി പറയുമ്പോൾ ഒരു കിലോ പരിപ്പാണെങ്കിൽ അത് രണ്ട് കിലോ വെല്ലം എന്നുള്ള രീതിയിലാണ് അത് ചേർക്കുന്നത്. ആ രീതിയിലുള്ള തേങ്ങ ഏകദേശം ഒരു പിന്നെ രണ്ട് കിലോ പരിപ്പ് പറയുമ്പോൾ ഒരു പത്തോ ഇരുപതോ തേങ്ങേൻ്റെ പാൽ ആ രീതിയിൽ അന്ന് പ്രഥമം വെക്കുക. അത് ശരിക്കും തൻപാൽ ആദ്യം പിന്നെ പിഴിഞ്ഞ് തമ്പാൽ പിന്നെ രണ്ടാം പാൽ മൂന്നാം പാലൊക്കെ എടുത്ത് ആ രീതിയിൽ തന്നെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് പ്രഥമൻ അന്നത് വെച്ചിരുന്നത്. അപ്പോൾ എന്നൂരത്തെ കൂട്ടുകാരി കടല ചേന കായ് പിന്നെ അതിൻ്റെ പൊടി പൊടികൾ കുരുമുളക് പൊടി ആ പൊടികൾ മാത്രമാണ്. അപ്പോൾ അതിൽ ഏറ്റവും കൊടികൾ അതിൽ ഇടുന്ന അതിൻ്റെ ചേരുവകൾ പറഞ്ഞാൽ തേങ്ങ ചതവാണ്. അതിൽ ഡബിൾ ചെരുവ് ചെരുവുന്നതിനെക്കാട്ടിയും ചതവിനെക്കാട്ടിയും കൂടുതൽ ഉപയോഗിക്കുന്നത് അതിൻ്റെ കൂട്ടുകറിയ വറവിനാണ് തേങ്ങ. ശരിക്കും കൂട്ടുകറിയുടെ വറവാണ് ആ കൂട്ടുകറിയുടെ ശരിയായ അതിൻ്റെ ടേസ്റ്റ് വരുന്നതിൻ്റെ വറവാണ്. ഏറ്റവും നല്ല വൃത്തിയിൽ തേങ്ങയിലിട്ട് വറുത്ത അതാണ് കൂട്ടുകറിൻ്റെ ശരിയായിട്ട് അതിൻ്റെ ഒരു രുചി അതാണ്. ഇന്നത് പിന്നെ ചെറിയ തോതിലാക്കി കുറച്ച് തേക്ക് വറുക്കേണ്ട കുറേ വിഷമത്തിൽ ചില കുറച്ച് ആളുകൾക്ക് ഇങ്ങനെ ചെറിയ ആ തോതിലല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ നമ്മൾ ചതവിനെക്കാട്ടിയും കൂടുതൽ അതിൻ്റെ വറവിനാണ് തേങ്ങ ഉപയോഗിക്കുക. തേങ്ങ വറുത്ത് വെളിച്ചെണ്ണ വറുത്ത് അതിൻ്റെ ഉപയോഗമൊക്കെ ചെയ്യുന്നത് അത് പിന്നെ വെളിച്ചെണ്ണ ഉഴുന്നുപരിപ്പ് കടു എല്ലിട്ട് പിന്നെ തേങ്ങ നല്ല ബ്രൗൺ കളറാകുമ്പോൾ വാങ്ങി കറിയിൽ ആക്കി അങ്ങനെയാണ് അത് ശരിക്കും അതിന് മാനവപ്പെടുത്തുന്നത്. അതിൻ്റെ ചേരുവകൾ പറഞ്ഞാൽ ജീരകം തേങ്ങ അല്ലെ ചതവ അന്ന് കറി ലൈറ്റാകുമ്പോൾ അതിൻ്റെ ജീരകം തേങ്ങയുടെ ചതവായിട്ട് വാങ്ങുന്നു വറുത്തിട്ട് ഇതിൽ ചേരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും രീതി അധികം എന്ന് പറയുന്നത് വറവനാണ് കൂട്ടുകറിയുടെ പ്രധാനം. കോഴിലും ഒരു മിഷ്യനോ പരിപാടിയോ ഒന്നുമില്ല. എല്ലാം കൈകൊണ്ട് തേങ്ങ ചരി കൈകൊണ്ട് അരച്ച് ആ ഒരു രീതിയിലൊരു ഭക്ഷണമായിരുന്നു പണ്ട്. അപ്പോൾ ആ ഒരു സദ്യയായിരുന്നു. സ്ത്രീകൾ രാവിലെ വരും ഒരു ഉച്ചക്ക് വരും വന്ന് അരവലം കഴിഞ്ഞിട്ട് അവർ പോകും. അപ്പോൾ അന്ന് ഈ ചോറ് വെപ്പ് ഇങ്ങനത്തെ ഒക്കെ പിന്നെ ആണുങ്ങൾ തന്നെ ചെയ്യുന്ന രീതിയാണ്. വിടോവയിലൊക്കെ ഒരുപാട് കല്യാണമുണ്ട്. നമ്മൾ ചോറ് വെച്ചാൽ നമ്മളെപ്പോഴും എൻ്റെ കൂടി വന്ന അന്ന് കമ്മാരൻ്റെ ശിഷ്യനായിട്ടുള്ള പിന്നെ എടിച്ചേരി ഭാസ്കർ പുതോള് പിന്നെ പാതിക്കാരൻ ഗംഗാരട്ടം ഇങ്ങനെ കുറേ ആളുണ്ടായിരുന്നു. അപ്പോൾ അവരും നമ്മളെല്ലാം ഈ ചോറൊക്കെ വെക്കാം. നാടി കുട്ടി വലിയ കുട്ടിയിലെ ചോറൊക്കെ ഉണ്ട്. പെണ്ണ് സ്ത്രീകൾ അരച്ച് അവർ അരവ് കഴിഞ്ഞിട്ട് അവർ പോകും. അപ്പോൾ കൈ ഇതിനോട് അരക്കുന്ന അമ്മയോട് അരക്കുന്ന ഒരു രീതിയായിരുന്നു. ഇപ്പം അതിനുശേഷം അത് ഇപ്പോൾ വന്നല്ലോ പിന്നെ ഈ മിഷ്യൻ്റെ പരിപാടിയൊക്കെ വന്നത്. ആദ്യമൊക്കെ ഇങ്ങനെ 800-400 അല്ലാന്നെങ്കിലും പിന്നീട് വർദ്ധി പിന്നെ വലിയ 1000 തന്നെ എൻ്റെ ഗുരുനാഥനോട് അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. അതൊക്കെ പഠിക്കും അവർ ചെയ്ത് അങ്ങനെ ആ രീതിയിൽ വെച്ചാൽ തന്നെ അവരോട് ചോദിച്ചിട്ട് ഞാനല്ല ചെയ്യാമെന്ന് വെച്ചാൽ ഇപ്പം ഞാനിപ്പം എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും എനിക്കൊരു ഞാൻ എന്തറിയുന്ന ആളായാലും എനിക്കെന്തെങ്കിലും പിന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ മാതപ്പുതോളോടോ അങ്ങനെ ആരോടൊന്നും ഞാൻ ചോദിക്കുന്നു. ചില അത് എൻ്റെ ഒരു അറിവ് ഇതുകൊണ്ടല്ല, പക്ഷെ ഒരു അതൊരു അതുകൊണ്ട് നമ്മളൊന്നും ആവുന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് ചെയ്തിട്ട് അതുമാതിരി എൻ്റെ ഗുരുവോട് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചാൽ പിന്നെ അങ്ങനെ ഞാൻ അങ്ങനെയാണ് പടിപടിയായിട്ട് 500-1000 അങ്ങനെ ആക്കോ പഠിച്ച് അതിന് ആ ഒരു രീതിയിലേക്ക് അതിൻ്റെ രീതിയിലേക്ക് വളർന്നു. ഇങ്ങനെ വരുമ്പോൾ കല്യാണം കുറച്ച് വലുങ്ങനെ വന്നു. അതൊരു 1000 പരിപാടിയായി ആ ഒരു രീതിയിലേക്ക് വന്നു. പിന്നീടത് പിന്നെ എന്താ പറയണ്ടേ കാലോചിതമായിട്ട് ഇങ്ങനെ മാറ്റങ്ങൾ ഇങ്ങനെ വന്ന് ആൾക്കാർ കൂടിക്കൊണ്ട് വന്ന ഒരു സ്ഥിതിയായല്ലോ. ഇപ്പം വളരെ രീതിയായി. അപ്പോൾ അങ്ങനെ വന്ന് ആകുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് വലിയ പരിപാടിയൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തി എന്ന് വെച്ചാൽ പറ്റും നല്ല രീതിയിലേക്ക് എത്തി. അപ്പോൾ ആ ഒരു സംഭവത്തിലാണ് പിന്നെ ചില പരിപാടികൾക്കൊക്കെ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ചില ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ പറ്റുന്ന രീതിയിലേക്ക് മാറി. അത് പിന്നെ 1000-2000 അത് ഇപ്പം വലിയ രീതിയിലേക്ക് ഇങ്ങനെ പടിപടിയായിട്ട് ഇതുകൊണ്ട് പിന്നെ അതിനുശേഷം പിന്നെ എന്ന് പറയുന്നത് കുറേ സ്ഥലങ്ങളിലിങ്ങനെ പിന്നെ ആൾക്കാർ ബന്ധപ്പെട്ട് കുറേ സ്ഥലത്തേക്ക് പോകാനും അവിടെയൊക്കെ ഈ പരിപാടി ചെയ്യാനൊക്കെ ഉള്ള ഒരു ധൈര്യം ധൈര്യം നമുക്ക് ഈ രംഗത്ത് കിട്ടി. നമ്മളത് പയ്യന്നൂരിൻ്റെ ഒരു പാചക പെരുമെന്നെ അതിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ചെയ്തതെല്ലാം
എല്ലാം. ഇപ്പോൾ ഇതിനിടെ ഇപ്പോൾ ഒരു സ്റ്റേറ്റ് സമ്മേളനം നടത്തി, കെ എസ് ടി ഒരു സംസ്ഥാനം ഇപ്പോൾ അടുത്ത് നടത്തിയത്. അപ്പോൾ അതിലും നമ്മളെ അവർക്ക് നമ്മളെ സദ്യ ഏറ്റവും, നമ്മൾ തിരുവിതാംകൂർ ഭാഗത്ത് വന്ന ഒരുപാട്, തിരുവനന്തപുരം വന്ന ഒരുപാട് ആൾക്കാരാണ്, അവർക്കൊക്കെ നമ്മൾ സദ്യ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ നമ്മളെ ഈ ഈടെ കിട്ടുന്ന ഒരു സാധനം, നമ്മളെ പയ്യന്നൂർ കിട്ടുന്ന സാധനമായിരുന്നു അത് അവിടെ കിട്ടിയത്. ഒരു കാസർഗോഡത്തെ ഒരു പ്രത്യേകതയായിരുന്നു, തെക്കോട്ട് ഒരു പ്രത്യേകതയായിരുന്നു. പക്ഷേ അതെല്ലാം വിട്ട് നമുക്ക് കണ്ണൂർ ജില്ല, നമ്മളെ ഈടെ പയ്യന്നൂർ കിട്ടുന്ന ഒരു ഭക്ഷണം എന്നാൽ കിട്ടി അവർക്കൊരു എന്നുകൊണ്ട് വല്ലാതൊരു ഇത് അതിൽ അനുഭവപ്പെട്ടു. എന്ന് വെച്ചാൽ ആ രീതിയിൽ നല്ലൊരു ഭക്ഷണം അവർക്ക് കിട്ടിയെന്നില്ല തന്നെ പറയാം. ശരി, നമ്മളെ തന്നെ സാമ്പാർ നമ്മളെ കൂട്ടുകറി, അപ്പോൾ നമ്മളെ പ്രഥമനൊക്കെ വെച്ച് അവർക്ക് കൊടുത്ത്, അവർക്ക് ആ രീതിയിൽ തന്നെ അവർക്ക് നല്ല ഒരു പിന്നെ സന്തോഷത്തിൽ പോയി. ശരിക്കും സദ്യ തുടങ്ങുമ്പം നമ്മൾ ഇല വെച്ച് ആദ്യം വിളമ്പുന്ന നമ്മൾ അച്ചാറ് പുളിയിഞ്ചി, അപ്പോൾ ഈ കഴിക്കുന്നവർ പിന്നെ പുളിയിഞ്ചി ആയാലും അച്ചാറായാലും ആദ്യം തൊട്ട് നിൽക്കുന്ന ഒരു രീതി ഉണ്ടാവുമല്ലോ. ആദ്യം അച്ചാറ് പുളിയിഞ്ചി പിന്നെ തോരൻ പച്ചടി അവിയൽ ഓലൻ കൂട്ടുകറി സാമ്പാർ അങ്ങനെ ആ രീതിയിലാണ് വരിക. അപ്പോൾ ഇല വെച്ച് അതിൻ്റെ രീതിയിൽ തന്നെ വിളമ്പി, ചില ആൾക്കാർക്കത് ശരിക്ക് ചെയ്യുന്നതിനാൽ ആ രീതി സ്ഥലം മാറിയാൽ തന്നെ കഴിക്കാത്ത പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇല വെച്ച് ആ രീതിയിലൊക്കെ വിളമ്പി നമ്മളിപ്പോൾ ഭക്ഷണം കൊടുത്താൽ അവർ ആദ്യം പിന്നെ ചെയ്യുന്നത് അച്ചാറ് പുളിയിഞ്ചാലോ തൊട്ട് നോക്കുവാന്ന്, അവസാനം അവർ ചെയ്യുന്നതും അത് തന്നെയാണ്. ചില വായി ആ പിന്നെ പ്രഥമം കുടിച്ചിട്ടും ചെയ്യുന്നതും ഈ രീതിയിലാണ്. അപ്പോൾ എന്ന് വെച്ചാൽ അവർ ആസ്വദിച്ച് കഴിക്കുന്ന ആൾക്കാണ്, ഇങ്ങനെ വേഗം വേഗം കഴിച്ചിട്ട് വേഗം പോയിട്ട് പോകുന്നതല്ല. അപ്പോൾ ഈ ഭക്ഷണം കഴിച്ച് അതിൻ്റെ രീതിയിൽ കഴിച്ച് അവർ നമ്മളോട് പറയുന്ന കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഇത് വളരെ ഗംഭീരമായി, അല്ലെങ്കിൽ അവരെ നന്നായി, നല്ല രീതി, നല്ല ഭക്ഷണം, നല്ല വൃത്തിയിൽ വിളമ്പി കിട്ടി, നല്ല വൃത്തിയിൽ ആസ്വദി കഴിക്കാൻ പറ്റി പറയുന്ന ആ ഒരു രീതി ഈ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ സന്തോഷം, നമുക്ക് ഏറ്റവും വലിയ സന്തോഷം അവിടെയാണ്. എന്ന് വെച്ചാൽ ഭക്ഷണം നമ്മൾ ആക്കുന്നതല്ല, ഉണ്ടാക്കുന്നതല്ല, അത് കൊടുത്ത് അവർ കഴിച്ചിട്ട് അവരെ ഉണ്ടാവുന്ന അവർക്ക് ഉണ്ടാവുന്ന ആ സംതൃപ്തി നമ്മോട് നമുക്ക് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഇത് ഏറ്റവും വലിയ ഇത് സംതൃപ്തി അതന്നെ. സദ്യ നമ്മൾ ഉണ്ടാക്കിയിട്ടത് വെച്ചാൽ അത് നമ്മളെ എപ്പോൾ നമ്മളെ നിയന്ത്രണം തന്നെ ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. വെച്ചാൽ ഇത് ഇന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ശരിക്കും കഴിഞ്ഞാൽ നമ്മൾ തന്നെ അതിൻ്റെ ഉള്ളിൽ കൈകാര്യം ചെയ്യേണ്ടത്. വെച്ചാൽ വേറൊരാളെ ശരിക്കും കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറ്റാൻ പാടില്ലെന്നില്ലാന്ന്. വെച്ചാൽ ഇന്നത്തെ സ്ഥിതി എങ്ങനെയാണ്, അപ്പോൾ ഇപ്പോൾ പല സ്ഥലത്ത് പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സ്ഥലവും. അപ്പോൾ നമ്മെപ്പം പാചകം ചെയ്ത് ആയാലും നമ്മളെ പിന്നെ നിയന്ത്രണം തന്നെ വെക്കുകയും നമ്മൾ തന്നെ അതിൻ്റെ കൈകാര്യം ചെയ്യും ഒക്കെ ചെയ്യണം. പിന്നെ നമ്മൾ തന്നെ അത് വിളമ്പി കൊടുക്കേണ്ട സംവിധാനം നമ്മളിൽ തന്നെ വേണ്ടാവണം. എന്ന് വെച്ചാൽ നമുക്കിപ്പം കൂടുതൽ ആൾക്കാരായാൽ പിന്നെ അതെത്താണ്ടിരിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ പക്ഷേ അത് വന്നവർക്കെല്ലാം കൊടുക്കാൻ പറ്റണം. ആ രീതിയിൽ നമ്മൾ തന്നെ നിയന്ത്രിച്ചിട്ടാണ് അത് ചെയ്തു പോകുന്നത്. ഇപ്പോൾ പുറത്തുനിന്നിപ്പോൾ നമ്മൾ സദ്യയാക്കി പുറത്ത് കുറേ ആൾ വന്ന് അവരെ കോരി വിളമ്പി പോയാൽ ചിലപ്പോൾ കുറേ ആൾക്കാരുണ്ടാവും, അതൊന്നും എത്തൂല. അപ്പോൾ അത് വലിയൊരു ഫീലിംഗ്. സദ്യ എത്താണ്ടിരിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ മാനസികമായിട്ട് ഭയങ്കര ഫീലിംഗാണ്. ബാക്കിയായിട്ട് കളഞ്ഞാലും നമുക്ക് അതിലൊരു ഒരു നഷ്ടം ഇതുവരാനില്ല, പക്ഷേ പോയി എന്നല്ലേ ഉള്ളൂ. പക്ഷെ എന്നാലും ഏറ്റവും അധികം വിഷമം ഇത് തേയാണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ ഒരു മാനസിക പ്രശ്നമുണ്ട്. അപ്പോൾ അതിന് നമ്മളെ രീതിയിൽ തന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെ ഇതിൽ തന്നെ വെച്ച് നമ്മളെ രീതിയിൽ തന്നെ വിളമ്പിക്കൊടുത്ത് ആ ഒരു സംതൃപ്തിയിൽ തന്നെ ആയാൽ അത് വളരെ വിജയിച്ചിട്ട് വരും. പ്രവർത്തനമൊക്കെ തീർന്ന് അവൽപ്പായസം ഉണ്ടാക്കി കൊടുത്ത് ആ രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. ചോറൊക്കെ മുഴുവൻ ചോറൊക്കെ ആദ്യം വെച്ച് എല്ലാം കൂടെ ആയി കറിയെല്ലാം പെട്ടെന്നൊരു കറിയെല്ലാം ഉണ്ടാക്കി ആ കൊടുത്ത രീതിയൊക്കെ ഒരുപാട് ഒന്ന് രണ്ട് കേസ് നിലവിലുണ്ടായിരുന്നു. പിന്നെ ആദ്യം പിന്നെ ഗണപതിക്ക് വിളമ്പുന്ന നല്ലൊരു സ്ഥിതി, കല്യാണത്തിനൊക്കെ വിളമ്പ് ആദ്യം ഇല വെച്ച് എല്ലാം ആദ്യം ആടെ ഫസ്റ്റ് എല്ലാം ആദ്യം ആടെ വിളമ്പി കൊടുത്തതിന് ശേഷമാണ് ശരിക്ക് തുടങ്ങുന്നത്. വിളക്കെല്ലാം കത്തി അവിടെ ഒരു തേങ്ങ വെക്കും, ഒരു അരി വെക്കും, അതൊക്കെ ആടെ സ്റ്റോറിൻ്റെ അടുത്ത് വെച്ച് അതിലത് എല്ലാ സ്ഥലത്തും പോയൊക്കെ ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് ഒക്കെ ചെയ്യും. അതിനുശേഷമേ നമ്മൾ ഇതൊക്കെ തുടങ്ങുന്നുള്ളൂ. ഏറ്റവും നല്ല രീതിയിൽ ഇത് നല്ല ഭംഗിയായിട്ട് നടത്താൻ വേണ്ടിയിട്ട് എല്ലാം അനുഗ്രഹത്തോടുകൂടി ചെയ്യണം, വേണമെന്നില്ലാത്തതെല്ലാം അതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇതൊക്കെ വിളമ്പലൊക്കെ തുടങ്ങും. കേരളത്തിൻ്റെ തന്നെ നമ്മൾ പിന്നെ അവിടെ ഫോക്ലോർ അക്കാദമിയുടെ അവാർഡ് ഫെലോഷിപ്പ് ഒക്കെ കിട്ടി. പിന്നെ എല്ലാ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി അവിടുന്ന് എല്ലാ ഉപകാരങ്ങളും പിന്നെ അനുമോദനങ്ങളൊക്കെ കിട്ടി. അബുദാബി, ദുബായ്, മലേഷ്യ എല്ലായിടത്തും പോയിരുന്നു. എൻ്റെ കാലശേഷം ഇപ്പോൾ പാചകരംഗത്ത് ഇപ്പോൾ വരേണ്ട എൻ്റെ മോനാണ്. മോനാന്നിപ്പം ഇങ്ങനെ ഇല്ലത്, ഓനിപ്പോൾ എത്രത്തോളം ഇനി വരുന്ന പറയാൻ കഴിയില്ല. ഓൻ ചെയ്യുന്നുണ്ട് ഒന്നുമല്ല, പക്ഷെ ഓനതിലൊരു ഉറച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ
ഇത് ശരിക്കും ചെയ്തൊരു നല്ലൊരു എന്ന് പറഞ്ഞാൽ ഈ പാചകകല ഒരു നല്ലൊരു കലയാകും, ഏറ്റവും നല്ലതാകും. ശരിക്കും അത് പിടിച്ച് അത് കൊണ്ടു നടന്നാൽ തന്നെ വെച്ചാൽ വളരെ നല്ല രീതിയിൽ ഒരു പ്രയാസവും ഇല്ലാണ്ട് ജീവിക്കാനും എല്ലാം പറ്റും. ഏറ്റവും നല്ല ഒരു കലയാണ് പാചകകലയാണ്, ഏറ്റവും നല്ല, ഏറ്റവും അധികം ബന്ധപ്പെടാനും എല്ലാവരും ഞാൻ പറയുന്നത് എല്ലാവരെയും ഒരു പ്രശംസയും എല്ലാം പിടിച്ചു പറ്റാനുള്ള നല്ല ഒരു കല തന്നെയാണ് പാചകകല, ഏറ്റവും നല്ല രീതിയിൽ. അത് ശരിക്കും കൊണ്ടു നടന്നാൽ ഏറ്റവും നല്ലതാണ്. ഇപ്പം മോൻ കുറച്ച് ചെയ്യുന്നുണ്ട്, അവൻ ചെയ്യുന്നുണ്ട്, വിശ്വാസമൊക്കെ ഉണ്ട്. പയ്യന്നൂർ സദ്യയിലെ തനതായ രുചികളുള്ള കറികളും പായസവും ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയാവുന്ന ഉത്തരം സാമ്പാർ, കൂട്ടുകറി, പ്രഥമൻ എന്നായിരിക്കും. പയ്യന്നൂർ പ്രഥമൻ്റെ രുചിയുടെ രഹസ്യമിരിക്കുന്നത് അതിനുപയോഗിക്കുന്ന ചെറുപയർ വറുത്തെടുക്കുന്നതിലെ പാകവും തുടർന്ന് അതിൻ്റെ പരിപ്പുണ്ടാക്കിയെടുക്കുന്നതുമാണ്. പയ്യന്നൂർ കൂട്ടുകറിയുടെ രുചിയെ നിർണായകമാക്കുന്നത് അതിന് തേങ്ങ വറുത്തെടുത്തുപയോഗിക്കുന്നതിൻ്റെ പാകവും അരച്ചെടുത്തുപയോഗിക്കുന്നതിൻ്റെ തോതുമാണ്. അതുപോലെ പയ്യന്നൂർ സാമ്പാറിൻ്റെ രുചിയും മണവും നിറവും പ്രത്യേകതരമാക്കുന്നത് അതിനുപയോഗിക്കുന്ന മസാലക്കൂട്ടുകളാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ തന്നെ സാമ്പാറിൻ്റെ മസാലക്കൂട്ട് പാകപ്പെടുത്തുന്നതിന് നേതൃത്വം കൊടുക്കുന്ന അത്തായി ഭാസ്കരേട്ടനോട് അതേക്കുറിച്ച് ചോദിച്ചറിയാം. പയ്യന്നൂർ സാമ്പാറിൻ്റെ, കാരണം ഇതിലേക്ക് സാമ്പാർ പൊടി ചേർക്കാതെ നമ്മുടെ സ്വതസിദ്ധമായിട്ടുള്ള മസാല ഉണ്ടാക്കുന്നതാണ്. ഇതിൻ്റെ ശരിക്കുള്ള ഉപഭോക്താവ് നമ്മളെ കരിപ്പത്ത് കമ്മാരപ്പൊതുവാള് പറയുന്നത് എൻ്റെ ഗുരു ആയ ആളാണ്. ഇത് ആദ്യം ചോദിച്ചാൽ നമ്മൾ വട്ടളം അടുപ്പത്ത് വെക്കുന്നു, അതിലേക്ക് ശുദ്ധമായിട്ട് വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കായം ചെറിയ കഷ്ണങ്ങളാക്കി കായം അത് പൊരിച്ചെടുക്കുന്നു. കുറച്ച് പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കുമ്പോൾ അത് പൊരിയുന്ന സമയത്ത് കുറേ വലുതാവും. അതിലേക്ക് പിന്നെ കടലപ്പരിപ്പ്, പിന്നെ ഉഴുന്ന് പരിപ്പ്, പിന്നെ അത് കുറച്ചായതിന് ശേഷം എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി, തൊലിച്ച് എടുത്ത വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പിന്നെ ഇതെല്ലാം കൂടെ എന്ന് പറഞ്ഞാൽ ഒന്നും പൊരിച്ചെടുക്കുന്നു. അതിൽ നിന്ന് അതിന് ശേഷം എന്ന് പറഞ്ഞാൽ തേങ്ങ ചേർത്തിട്ട് അതിലേക്ക് ജീരകം, ആവശ്യമുള്ള ജീരകം ചേർത്തിട്ടാകുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അല്ല എന്ന് വെച്ചാൽ നല്ല ചുവപ്പ് കളറാവുന്നത് മുറിച്ചെടുക്കുന്നു. ആ സമയത്തേക്ക് അതിലേക്ക് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുന്നു. കറിവേപ്പിലയാണ് ഇതിൻ്റെ മെയിൻ ഘടകം, ഇതിൻ്റെ സ്മെല്ലിൻ്റെ മെയിൻ ഘടകം കറിവേപ്പിലയാണ്. ഈ കറിവേപ്പില കൂടെ ഇട്ടിട്ടാകുമ്പോൾ അത് ശരിക്കും ചോർന്നതിന് ശേഷം അതിലേക്ക് പിന്നെ ഒരു 100 പേർക്ക് 250 ഗ്രാം മല്ലിപ്പൊടി വീതം ചേർക്കുന്നത് ആ രൂപത്തിൽ. അതെന്ന് വെച്ചാൽ എത്രത്തോളം ഉണ്ടെങ്കിൽ അതിന് കണക്കായിട്ട് അതിലേക്ക് മുളക് പൊടി എന്ന് വെച്ചാൽ സാധാരണയിലെ നട്ടിമുളക് എന്ന് പറയും ഇവിടെ സാധാരണ എരിവുള്ള മുളക് പൊടി അത് കുറച്ച്, അതെന്ന് വെച്ചാൽ അതിന് ലിമിറ്റില്ല, ഇനി എരിവ് ആവശ്യത്തിന് കണക്കായിട്ടാണ്. അതിനുശേഷം കാശ്മീരി ചില്ലി എന്ന് പറയുന്നത് നമ്മുടെ നട്ടി ഇടം പിന്നെ കുപ്തിപ്പൊടി എന്ന് പറയും നമ്മുടെ പയ്യന്നൂര്, ഈ കുമ്പ്തിപ്പൊടിയും കൂടെ അതിലേക്ക് ആഡ് ചെയ്യുന്നു. അതിൻ്റെ കളറ് എന്ന് വെച്ചാൽ ഇതിലേക്ക് എത്ര മുളക് പൊടി ചേർക്കുന്നതല്ല, അതിൻ്റെ കളർ ആ ഒരു സാമ്പാറിൻ്റെ കളറായിട്ട് നമുക്ക് ആ പൊടി ഇത് തന്നെ ആ മസാല കിട്ടണം. അതായതിനു ശേഷം എല്ലാം സെറ്റായതിനു ശേഷം അതിൻ്റെ തീ വലിച്ചിട്ട് അതിലേക്ക് കുറച്ച് പച്ചജീരകം, കുറച്ച് കറിവേപ്പില, കുറച്ച് പച്ച വെളിച്ചെണ്ണ ചെയ്തിട്ട് ഇത് സെറ്റ് ചെയ്തിട്ട് നമ്മളത് വാങ്ങി വെച്ചിട്ട് അതിൻ്റെ തീ പിന്നെ ലെവൽ ചെയ്യുന്നു. ഇതാണ് ഞങ്ങളുടെ സാമ്പാർ മസാല.